ഗം ഗണപതിയേ നമയാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവി മഹാത്മ്യം 11 അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഗുണകരമായ കാര്യമാണ്. ഇതൊന്നും കൂടുവത്രം പോലെയുള്ള വേണ്ടാത്ത കാര്യമല്ല. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കൂടുവത്രമാണല്ലോ ഹീറോ. അപ്പോൾ കൂടുവത്രം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. ഈ ഇപ്പം ഈ നടക്കുന്ന കൂടുവത്രം മുഴുവൻ ഈ എടുത്തു എന്ന് പറയുന്ന ചെമ്പ് തകിട് മറ്റൊക്കെ ആളൊക്കെ അതൊക്കെ വെറും തട്ടിപ്പാണ്. അതൊക്കെ 100% ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം കുറേ സാധനങ്ങൾ ഓരോരുത്തരുടെയും പറമ്പിലും വീട്ടിലും ഒക്കെ കൊണ്ടേ വെക്കുക. അത് നമ്മളെ നാട്ടിലൊരു ഭയങ്കര സ്വാമി ഉണ്ടായിരുന്നു. അയാളുടെ അസിസ്റ്റൻ്റുമാരാണ് കൊണ്ടേ വെക്കുക. ആളെ പേരൊന്നും പറയുന്നില്ല, ആളിപ്പോ ഇല്ല. അയാളുടെ അസിസ്റ്റൻറ്റുമാർ അവർക്ക് കള്ള് മാടിച്ചു കൊടുക്കും. ഈ കുപ്പിയും കുടിച്ചിട്ട് രാത്രി, അന്ന് അന്നത്തെ കാലത്ത് വലിയ മതിലൊന്നും എല്ലാ വീട്ടിനൊന്നും ഇല്ല, പട്ടി കടിക്കുന്നു നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഈ CCTVയും പേടിക്കേണ്ടതില്ല. ഇന്നാണെങ്കിൽ ഇത് രണ്ടും പേടിക്കണം. അപ്പോൾ ഈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറമ്പിൽ ഓരോ സ്ഥലത്ത് കുഴിച്ചിടും. അത് സ്വാമിക്ക് വിവരം കൊടുക്കും. സ്വാമി മഹാനെ പോലെ, സിദ്ധനെ പോലെ, അവരെ അയാളുടെ സവിധത്തിലേക്ക് എത്തിക്കാനും ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റിനോട് സ്വാമി, വീട്ടിൽ നിങ്ങൾക്ക് വലിയ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടല്ലോ, അത് വന്ന് അതെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവുള്ളൂ. അപ്പോൾ സ്വാമി, അത് എവിടെയാണ്? അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അതിന് ഞാൻ അത്തരത്തിലുള്ള സിദ്ധനാണ്, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സ്വാമി പരിവാര സമേത അവിടത്തേക്ക് എഴുന്നള്ളുകയാണ്. എഴുന്നള്ളി പോയി അസിസ്റ്റൻ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇന്നേ സ്ഥലത്ത് തെങ്ങിൻ്റെ ചുവട്ടിലാണ് അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്കേ മൂലയിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് സ്വാമി വീട്ടുകാരോട് തന്നെ പറയുന്നു, അവിടെ കുഴിക്കൂ, ഇവിടെ കുഴിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ തന്നെ അവരെ കയ്യ, അതിൽ യാതൊരു ഇതുമില്ല. ഇന്നലെ ഹരിപത്തനാവരും പറയുന്ന കേട്ടു, കയ്യടക്കം. അതല്ല ഇത് പരിപാടി. ഇത് ആദ്യം കൊണ്ടേ കുഴിച്ചിട്ടിട്ട് അങ്ങനെ തന്നെ എടുക്കുന്നതാണ്. കയ്യടക്കം ചിലപ്പോൾ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് ഹരിക്ക് ആ വശം അത്ര പോരെന്ന് തോന്നുന്നു. അയാൾ പറയുന്നത്, ഹരിയൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തവരാണ്. ഹരി പറയുന്നത് മജീഷ്യന് പറ്റുന്ന പരിപാടിയാണ്, കയ്യടക്കം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ടാവാം, മേ ബി, എനിക്കറിയില്ല. 90% ഒന്നും എടുക്കുന്നത് ആദ്യം പോയിട്ട് കുഴിച്ചിടുകയാണ്, ആരുടെ വീട്ടിലാണോ അവിടെ. എന്നിട്ട് പിന്നീട് രണ്ടാമതും ഒരാളെയും കൂട്ടി പോയിട്ട് അയാൾ വലിയ സിദ്ധനെ പോലെയൊക്കെ അഭിനയിച്ചിട്ട് അതെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള തകിടുകളൊന്നും നമ്മളെ ഭവനത്തിൽ 1000 വെച്ചാലും ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. പക്ഷേ ഭയം നമ്മളെ വല്ലാതെ പിടികൂടും. സാധാരണക്കാരന് മനസ്സിന് ശക്തിയുള്ള ആളാണെങ്കിൽ അത്ര ബാധിക്കില്ല. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ. ആ ശബ്ദം കുറച്ച് കൂട്ടി പറയൂ, എന്തോ ശബ്ദത്തിന് കുറവുണ്ട്. 1961 December 11. സമയം അസ്തമനാൽപ്പരം 14 നാഴിക വിനാഴിക 30 എന്നുള്ള അസ്തമനാൽപ്പരം 14 നാഴിക എന്നൊക്കെയാണ് കാണുന്നത് അല്ലേ? 30 വിനാഴിക അങ്ങനെ. നോക്കട്ടെ നോക്കട്ടെ.
ഹലോ. ആ ഹലോ. അപ്പോൾ നിങ്ങൾ ഇനി വിളിക്കുമ്പോൾ നിങ്ങൾ 11:43 വരിക കേട്ടോ. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. 11:49 രാത്രി അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. 14:30 ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വേണ്ട, ഇപ്പോൾ തിരുവോണം നക്ഷത്രക്കാരിയാണ്. ഓ ആ ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ആണ് അല്ലേ. ആ അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് പിന്നെ പ്രായം പിന്നെ 62 വയസ്സും 6 മാസവും ഉണ്ട്. പിന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഏറെ ശനിയുടെ ദോഷം ഉള്ള കാലഘട്ടമാണ്. ഒപ്പം ശനിയിൽ രാഹുവിൻ്റെ അപഹാരവും നടക്കുന്നു. ഇപ്പോൾ 2025 രണ്ടാം മാസം വരെ, അതായത് അടുത്ത കൊല്ലം ഫെബ്രുവരി വരെ സമയം ശരിയില്ല. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഷുഗറൊക്കെ ഉള്ള മനുഷ്യനാണോ? ആ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വേദന പറയുന്നുണ്ടോ? അത് കാലുവേദന നടക്കുമ്പോ കേതപ്പോ അങ്ങനെ ഉള്ളൊന്നും പറയുന്നില്ലല്ലോ. തടിച്ച മനുഷ്യനാണോ? അധികം ഏതായാലും ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ട സമയം തന്നെയാണ്. സമയം അത്ര അനുകൂലമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കാലിന്റെ കാര്യവും വളരെ ശ്രദ്ധിക്കണം. ഇതൊരു മോശപ്പെട്ടൊരു പീരീഡ് തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അത് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, ഇനി 8 മാസമേ ഉള്ളൂ. എങ്കിലും അത് ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ആ അതേപോലെ ശാസ്താവിൻ്റെയും ഗണപതിയുടെയും ഒക്കെ ക്ഷേത്രത്തിലൊക്കെ വഴിപാട് ചെയ്യാനൊക്കെ പറയണം. പിന്നെ അതേ ശിവന് ജലധാര നടത്തുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹം എന്താണ് ഇപ്പം വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ബിസിനസ് ചെയ്യുന്നു ഇപ്പം കുറച്ച് കാലമായിട്ട്. അതെല്ലാം പോയി, കച്ചവടമെല്ലാം മോശമായിട്ട്. അല്ല, അത് പിന്നെ അതൊക്കെ ഈ സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ. ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നുള്ള സമാധാനിക്കൂ. പണമൊക്കെ ഒരുപാട് നഷ്ടം വരും ഇങ്ങനെയുള്ള സമയത്ത്. രണ്ടാമത്തെ ഏറെ ശനി സമയത്ത് മനുഷ്യന് ഒരുപാട് നഷ്ടങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികം മാത്രം. അത് ഏതൊരാൾക്കായാലും ഉണ്ടാവും. അപ്പോ അത് ഇനിയും തുടങ്ങണമെന്നുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനുള്ള വേണ്ട പരിഹാരങ്ങളൊക്കെ വന്ന് ചെയ്യാൻ പറയണം. ഇനിയും വീണ്ടും ആരംഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ സമയത്തിന് ശേഷം വീണ്ടും ആരംഭിക്കാം. ആരോഗ്യത്തിന് കുഴപ്പമില്ലെങ്കിൽ വീണ്ടും അത് തുടങ്ങാം ഈ പറഞ്ഞ പീരീഡ് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തന്നെ വിളിക്കും. ഓ, വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അതെപ്പം തുടങ്ങാൻ പറ്റുമോ എന്നല്ല. അല്ല, അത് അതിനൊക്കെ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഇപ്പം കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇദ്ദേഹത്തിന് വളരെ മോശമായ അനുഭവങ്ങളാണ്. അത് വീട് പണിക്കും അനുഭവപ്പെടും, പിന്നെ കച്ചവടത്തിൽ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യ സംബന്ധമായിട്ട് വരും, പലതരത്തിലും വരും. അപ്പം ഏതായാലും അതിനൊരു മാറ്റം വരണമെങ്കിൽ 5-8 മാസം കൂടി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 25 മുതൽ അങ്ങോട്ട് മോശം ആയിരിക്കില്ല, നല്ലതായി വരും. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ആ മറ്റു പരിഹാരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഭയം ജനിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ഇതിൽ ഉണ്ട്. അത് എല്ലാവരുടെ അടുത്തും നടക്കില്ല. ഇപ്പോൾ കൊറോണയെ കൊണ്ട് തന്നെ ഒരു വർത്തമാനം ഉണ്ടല്ലോ, കള്ള കൊറോണ എന്ന്. എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊറോണ വന്ന് മരിച്ചവരൊക്കെ മഹാഭൂരിപക്ഷവും ഭയന്നിട്ടാണ് മരിച്ചിട്ടുള്ളത്. കൊറോണ നമുക്ക് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുണ്ടല്ലോ. എനിക്ക് വന്ന് മൂകാംബികയിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് 14 തവണ ചെക്ക് ചെയ്ത ആളാണ് ഞാൻ കൊറോണ കാലത്ത്. അപ്പോൾ പിന്നെ എന്തോ ഒരു ടെസ്റ്റ് ഇല്ലേ, അന്ന് 1500 രൂപയായിരുന്നു, പിന്നെ അത് 300 രൂപയായിട്ട് കുറഞ്ഞു. എന്തോ ആ ടെസ്റ്റിൻ്റെ പേര് മറന്നുപോയി, കൊറോണ ടെസ്റ്റ്.
നിങ്ങൾ എനിക്ക് പിന്നെ അമ്മയെ കാണണമല്ലോ, അപ്പോൾ കർണാടകത്തിൻ്റെ അതിർത്തി കടക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം. ഓരോ തവണയും നാല് പേര് ചുരുങ്ങിയത് ഞങ്ങൾ പോകും, ഞാനും ഭാര്യയും ബാക്കിയുള്ളവരെല്ലാം കൂടി നാല് പേര് 6,000 രൂപ, അങ്ങനെ 15, 6, 90,000 രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒക്കെ ആരോ കൊണ്ടുപോയി. അതേപോലെ വാക്സിൻ്റെ പേരിൽ കുറേ തട്ടിപ്പ് നടന്നു. ഇത് ഉണ്ടാക്കിയ ആളും ചൈനയാണ്. ചൈന തന്നെയാണ് ആദ്യം ഭയം ഉണ്ടാക്കിയത്. എല്ലാവരെയും ഒരു ഹാളിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഫ്ലാറ്റിൽ നിന്നും പുറത്തിറങ്ങാൻ വിടാതെ പിന്നെ ബിൽഡിങ്ങെല്ലാം സീല് വെച്ചു. എന്നിട്ട് അവിടുന്ന് ബോഡി കൊണ്ടുപോകുന്നത് ലോകം മുഴുവൻ TVയിലൂടെ കാണിച്ചു. അവർ തന്നെയാണ് ഭയപ്പെടുത്തിയത് സത്യം. അതിനുശേഷം ഇറ്റലിയിലും അമേരിക്കയിലും ബോഡി ടോ മൊത്തമായിട്ട് ലോറി കൊണ്ടുപോയിട്ട് തട്ടുന്നത് കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. അതാണ് ശരിക്കും കൊറോണയുടെ കാര്യത്തിൽ സംഭവിച്ചത്, അതിൻ്റെ തുടക്കം. അത് മൊത്തം പിന്നെ എന്താ പറയുക, ഒരു കള്ളനെയൊക്കെ പിടിക്കുന്നത് പോലെ, ഒരു തീവ്രവാദിയൊക്കെ പിടിക്കുന്ന പോലെ ദുബായിൽ നിന്ന് വന്നവനെ 5-8 ആൾ വലയൊക്കെ വെച്ചിട്ട് പിടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ പിടിച്ച ആൾക്കും ചിരിക്കുന്നുണ്ടാവാം, ശരിയല്ല ഒരു ഞാൻ എന്ത് വംഗത്തരമാണ് ചെയ്തതെന്ന് ആലോചിക്കുന്നുണ്ടാവാം. ആരോഗ്യ പ്രവർത്തകനോ പോലീസുകാരനോ ഒക്കെ കൂട്ടിയിട്ട്, നാട്ടുകാരൊക്കെ കൂട്ടിയിട്ടാണല്ലോ പാവം ഒരു ദുബായിക്കാരനെയൊക്കെ പിടിച്ചത്. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എന്തോ ഭീകര കുറ്റവാളിയെപ്പോലെ ഒരാൾ വന്ന് ഇറങ്ങി, അയാൾക്ക് എന്തോ ഈ ഒറ്റക്കിരിക്കാനുള്ള ചില ആൾക്കാർക്ക് ഏകാന്തത പറ്റില്ല. അതാണ് ഈ പിന്നെ കണ്ടംഡ് സെല്ലിൽ തള്ളുന്നത്. പിന്നെ ഗോവിന്ദസ്വാമിയൊക്കെ അവിടെയാണ് ഈ കിടത്തുന്നത്. കണ്ടംഡ് സെല്ലിലുള്ള പിന്നെ വാസം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളികളെ, തൂക്കാൻ വിധിച്ച കുറ്റവാളികളെയും മറ്റൊക്കെയാണ് ഈ കണ്ടംഡ് സെല്ലിൽ തള്ളുക. അപ്പോൾ അവിടെ എന്താണ് സംഭവം, അവിടെ മറ്റുള്ളവരെ ഈ പട്ടിക്കൊക്കെ കൊടുക്കുന്ന പോലെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ഈ രാവിലത്തെ നമ്മുടെ ടോയ്ലറ്റ് പോകാനൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ഒന്ന് പുറത്തിറക്കും ഒരു 10 മിനിറ്റ് നേരം. ബാക്കിയുള്ള സമയത്ത് ഇയാൾ ഏകനായിട്ട് അവിടെ ഇരിക്കണം. അതാണ് റിപ്പർ ചന്ദ്രനെയൊക്കെ അങ്ങനെയാണ് ഇരുത്തിയത്. അപ്പോൾ ഈ പിന്നെ നായക്ക് കൊടുക്കുന്നത് പോലെ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തേക്കും. അതും തിന്ന് ആരോടും മിണ്ടാൻ പറ്റില്ല. അതേസമയം മറ്റുള്ള ജയിൽപ്പുള്ളികൾക്കൊക്കെ 10-40 ആളുള്ള ഒരു സെല്ലിലായിരിക്കും അവരൊക്കെ കിടക്കുന്നുണ്ടാവുക. സെൻട്രൽ ജയിലിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ജയിലിൽ പിന്നെ നമ്മളെ സബ് ജയിലിൽ 5-6 പേരുള്ള റൂമായിരിക്കും അധികവും. അപ്പോൾ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ 10-40 പേരുണ്ടാവും. അവർ തമ്മിൽ വലിയ കുറേ ആൾക്കാർ തമ്മിൽ സൗഹൃദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരൊക്കെ അത് അത്ര ഭയങ്കര ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ കണ്ടംഡ് സെല്ലിലുള്ള മഹാകുറ്റവാളിക്ക്, ഭീകര കുറ്റവാളിക്ക് അത് ഭയങ്കരമായ മാനിഷ് സോഷ്യൽ ആനിമൽ എന്നാണ്. അപ്പോൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. അവൻ ഒറ്റക്കായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായൊരവസ്ഥയുണ്ട്. അതാണ് ഒരൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലും പാപമാണെന്ന് പറയുന്നത് കൊണ്ടാണ്. ഒറ്റ ചില അങ്ങനെയുണ്ട്, സമൂഹത്തിന് അങ്ങനെയൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും കൂടുതൽ ഷൈൻ ചെയ്യുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തി കളയുക എന്നുള്ളത്. അത് നടക്കുന്നവരുടെ അടുത്ത് നടക്കും, എല്ലാവരുടെ അടുത്ത് നടക്കില്ല. അപ്പോൾ ആ ഒറ്റപ്പെടുത്തുക അതൊക്കെ ഒരു മാരകമായ പിന്നെ പരിപാടിയാണ്. കൊല്ലുന്നതിനേക്കാളും വലുതാണ് ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ എന്താ ഊരു വിലക്ക് എന്നൊക്കെ പറയുന്നില്ലേ, അത് ചിലവാക്കുന്നവൻ്റെ അടുത്ത് ചിലവാക്കാൻ പറ്റും, ചിലവൻ്റെ അടുത്ത് ചിലവാക്കാനൊന്നും പറ്റില്ല. അത് ഓരോരുത്തരുടെ ചങ്കുറപ്പ് പോലെ ഇരിക്കും. പണ്ടാരം പറഞ്ഞ പോലെ ഇരട്ടച്ചങ്കുണ്ടെങ്കിലൊന്നും നടക്കൂല, തിരിയേണ്ടവർക്ക് തിരിയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അങ്ങനെ ഈ കൊറോണ കാലത്ത് ഈ അവസ്ഥ ചില ആളുകൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഒരു 15 ദിവസം പോലും ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്ന പോലെയാണ്. ഭാര്യ പോലും അടുത്ത് വരില്ലല്ലോ, എങ്ങനെ ദൂരയിൽ നിന്നും കൊക്കയിൽ കെട്ടിയിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരിട്ടി. ഇരിട്ടി, പറഞ്ഞോളൂ. 24/8 1958. സമയം പറയൂ. 7:30 രാവിലെ. ഇരിട്ടി തന്നെയാണോ ആ പെൺകുട്ടികൾ മരിച്ച സ്ഥലത്തിന്റെ അടുത്താണോ? അല്ല അല്ല അല്ല, മഹാദുരന്തം സംഭവിച്ചു പോയല്ലോ. എൻ്റെ നാടും കൂടിയാണ് ഇരിട്ടി. ഞാനൊക്കെ പിന്നെ നീന്തി തുടിച്ച പുഴയിലാണ് മരിച്ചത്. പാവം. പറയൂ. ആ അപ്പോൾ പിന്നെ ഇത് ഇതാരുടേതാണ്? ആണോ പെണ്ണോ? പെണ്ണ്. ആ ശരി. ആ
എന്താണ് വേണ്ടത്? പൂരാടം നക്ഷത്രം എന്താണ് അറിയേണ്ട വിഷയം? മൊത്തത്തില് പ്രശ്നമാണ്. മൊത്തത്തില് പ്രശ്നം, അതിപ്പം പ്രശ്നമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാവർക്കും പ്രശ്നം തന്നെയല്ലേ. ജോലി ഫിനാൻഷ്യൽ ആണ് പ്രശ്നം. ആ ജോലി ചെയ്യുന്നില്ലേ? ആ ജോലി ഇപ്പൊ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ഒരു വർഷം ഇല്ലായിരുന്നു, ഈ വർഷം കിട്ടിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ടീച്ചറാണോ? ആ അതെ അതെ. ആ അത് മറ്റേ ഈ കരാർ അടിസ്ഥാനത്തിൽ പോകുന്നതായിരിക്കും അല്ലേ? അതെ അതെ. ആ അപ്പൊ അല്ല, ടീച്ചറാകാൻ ജനിച്ചതാണെന്നുണ്ട്, പി എസ് സി മറ്റേ എന്തെങ്കിലും ഉണ്ടോ? ഇതുണ്ടോ? ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്തോ ഒരു യോഗം കാണുന്നുണ്ട് കേട്ടോ ടീച്ചറെ, എന്തോ ഒരു യോഗമുണ്ട് നിങ്ങൾക്ക്. ഈ പത്താം ഭാവത്തിൽ ഗുരുബന്ധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജോലി കിട്ടാനുള്ള വിധിയുണ്ട്. ആ പിന്നെ അത് കുറെ വർഷമായി ജനിച്ച, എഴുതിയപ്പോ അഞ്ചാം വയസ്സിൽ എഴുതിച്ചപ്പോ തൊട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനമല്ലേ ഇന്ദുലാൽ നാരായണൻ പറയുന്നത്, ഒന്ന് എന്നെ ഒന്ന് വിശ്വസിക്കൂ. മറ്റുള്ളവരെ പോലെയാണോ? ഞാൻ ദൈവിക ഭക്തനല്ലേ. അതെ സാറേ, അത് പക്ഷേ ഇതിപ്പം ഏകദേശം ആയി, പി എസ് സി ഒക്കെ എഴുതാവാനുള്ള ഒരു ടൈം ആയി എനിക്ക്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതക ഗുണമുണ്ട്, പിന്നെ ജാതക ജനിച്ച സമയം ജോലി സംബന്ധമായി നല്ലതാണ്, ബാക്കി ചില കാര്യത്തിൽ മോശവുമാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജോലി സംബന്ധമായിട്ട് ഈ ജാതകം നല്ലതാണ്. പത്താം ഭാവം അധികം പതിനൊന്നിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ പത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കൃതവിക രാശിക്കാരിയാണ്, ചിങ്ങലഗ്നമാണ്. എന്തായാലും സ്വന്തമായിട്ട് ധനം വരാനും അനുഭവിക്കാനും ഒക്കെ യോഗമുണ്ട്. ഇനിയും രണ്ട് മൂന്ന് വർഷം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവത്തിൻ്റെ ഒരു കളി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുവിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഇപ്പം നടക്കുന്നത്. ആ വ്യാഴാപഹാരം 26 മൂന്നാം മാസം വരെ ഉണ്ട്, അതായത് 2 കൊല്ലത്തോളം ഉണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബപരമായിട്ടൊരു ഗുളികനെ കാണുന്നുണ്ട്, ആ ഗുളികനെ നല്ലോണം ഒരു പൂജ ഒരു പിന്നെ പൂജയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ആ അതെന്താന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് അത് കുടുംബത്തിലുള്ളതാണ്, അവിടെ തന്നെ ചിലപ്പോൾ ദേവിയുടെ ബന്ധവും ഉണ്ടായേക്കാം. ആ അത് രണ്ടും കണക്കിലെടുക്കണം. അത് കണക്കിൽ ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറപാടുകൾ എന്നുള്ള അത് ഓർമ്മിക്കണം, ധർമ്മദൈവത്തിനെ പ്രസാദിപ്പിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ പിന്നെ കള്ളക്കൊറോണ എന്ന് പറയുന്നതിൻ്റെ കാരണം, അന്ന് ഈ മരിച്ച ആൾക്കാരിൽ പലരും ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ അന്ന് ടെസ്റ്റ് നടത്താനൊക്കെ പോകുമ്പോൾ എന്നോട് എന്നെയൊക്കെ ഉപദേശിച്ച ആൾക്കാരുണ്ട്, ഇങ്ങനെ ടെസ്റ്റ് നടത്തല്ല, എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോവില്ലേ. അപ്പോൾ ഞാനെന്തോ എനിക്ക് ദേവിയെ വിട്ട് കളിയില്ലേ. ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് മൂകാംബികമ്മയെ പോയി കാണുന്നതാണ്. കൊറോണ കാലത്തും ഞാനൊരു കൊല്ലം 8 പോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് എന്താ വരുന്ന പോലെ വരട്ടെ, എനിക്ക് ഇപ്പോൾ ടെസ്റ്റ് നടത്താതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, തലപ്പാടിയിലാണ് ഇത് കാണിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ 10-15 പ്രാവശ്യം എടുത്തിട്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടും ഉള്ളു, വെറുതെ കാശും പോയി. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ പല തട്ടിപ്പും നടന്നിട്ടുണ്ട്, പലതരത്തിലുള്ള സംഭവവും. മെഡിക്കൽ വിഭാഗത്തിൽ അത് ഏതൊക്കെയോ മാഫിയകൾ അതിനു വേണ്ടി കളിച്ചു എന്നൊക്കെയാണ്. പിന്നെ ഇതൊക്കെ രഹസ്യമാണ്, ആരും ആരോടും ഒന്നും പുറത്തൊന്നും പറയില്ല. കാരണം അവർ അദൃശ്യമായ ഒരു ശക്തിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ മോഡിയാണ് ഭരിക്കുന്നത്, അമേരിക്കയിൽ മറ്റേ ആളാണ് ഭരിക്കുന്നത്, ഒബാമ അല്ല മറ്റേ ഇപ്പോൾ ഉള്ള പ്രസിഡൻ്റാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയിൽ പുട്ടിനാണ് ഭരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. അതൊന്നും അല്ല പറയുന്നത്, ഏതോ 7 കുടുംബത്തിൻ്റെ ഒരു കളിയുണ്ട് പോലും. അത് അവരാണ് കഴിഞ്ഞ വർഷം പിന്നെ ഏതാണ്ട് ഒരു 100 ആണ്ടായിട്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ തന്നെയാണ് ഈ ഭൂമിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് പല കളികളും ഉണ്ട്, അതൊന്നും സാധാരണക്കാരൻ്റെ ബുദ്ധിയിലേ വരില്ല. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ഒന്നും അറിയാതെ ആട്ടം കാണുകയാണ്. എന്ത് കഥകളി കാണുമ്പം ആട്ടം കഥയറിഞ്ഞെങ്കിൽ മാത്രമേ അത് ആട്ടം കാണാൻ കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുന്ന കാണാമെന്നല്ലാതെ ഇതെന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊന്നും മനസ്സിലാവില്ല നമുക്ക്. അതാണ് ഈ കഥയറിയാതെ ആട്ടം കാണുന്നവർ എന്നുള്ളൊരു ചൊല്ല് തന്നെ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതേസമയം ഈ കഥ അറിയാണെങ്കിൽ രുക്മിണി സ്വയംവരം എന്നുള്ള കഥകളിയാണ് നടക്കുന്നത് കൂട്ടാം. അപ്പോൾ രുക്മിണിയെ കൃഷ്ണൻ പിന്നെ കല്യാണം കഴിക്കുന്നതും അല്ലെ അതിൻ്റെ അനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അറിയുന്നേ
മഹാഭാരതവും വായിച്ചതോ അല്ലെ ഭാഗവതത്തിലെ കഥകളൊക്കെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഈ ഇത് കാണുമ്പം വളരെ രസകരമായിട്ട് അനുഭവപ്പെടും. ഇതൊന്നും അറിയാതെ ഒരു ഉസ്മാനാണ് ഈ കഥകളി കാണുന്നത് കൂട്ടുക. ഉസ്മാൻ മേലോട്ട് നോക്കിയിരിക്കും, ഇയാൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ കളിക്കുന്ന, ഇയാൾക്ക് വട്ടാണോ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഈ കഥയറിയുന്ന കുഞ്ഞിരാൻ നായർ നന്നായിട്ട് ചിരിക്കുന്ന കാണാം. അങ്ങനെയാണ്. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ, 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 കോൾ കട്ടായെന്ന് തോന്നുന്നു. ഹലോ, 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 ആ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പാനൂരുന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 13/1/1994. സമയം? ഹലോ, ആ സമയം പറയൂ. 9:02. 9 മണി? ആ 2 സെക്കൻഡ്. കാലത്താണോ? ആ രാവിലെ. 2 സെക്കൻഡോ 2 മിനിറ്റോ? ഓ ശരി, അത് കൂട്ടാനില്ല. ആ ശരി. അപ്പോ പിന്നെ തിരുവോണ നക്ഷത്രം? ഓക്കെ. 13/1/94 9 മണി കാലത്ത്. ഓക്കെ. തിരുവോണ നക്ഷത്രം ഇപ്പോ നടക്കുന്നത് രാഹുദശയിൽ ചന്ദ്രന്റെ അപഹാരമാണ്. 2025 വരെ, 2023 12 മാസം തുടങ്ങിയതാണ്, 4-6 മാസമായി. ഇനി 25 6 മാസം വരെ, അടുത്ത കൊല്ലം ജൂൺ വരെ ചന്ദ്രാപഹാരമാണ് രാഹുദശയിൽ. ചന്ദ്രൻ മറിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ ഒപ്പം ഏരശനിയുടെ പിന്നെ ദോഷവും ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊന്നും അങ്ങോട്ട് സ്മൂത്തായിട്ട് പോവില്ല. നിങ്ങൾക്ക് നല്ല കാലം ഇരിക്കുന്നുണ്ട്, അതിനു വരെ കാത്തു നിൽക്കേണ്ടി വരും. നിങ്ങളെ 26-ന് ശേഷം മാത്രമേ നിങ്ങൾ പൂർണ്ണമായിട്ടൊരു നല്ല അവസ്ഥയിലേക്ക് വരുള്ളൂ. അതുവരെ ഇപ്പം ജീവിതത്തിനൊന്നും പ്രയാസമില്ല. നിങ്ങളിപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. അല്ല, ജോലി ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്താ പ്രശ്നം? അല്ല, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു പുരോഗതി വരണമെങ്കിൽ ഈ പറഞ്ഞ 2 വർഷം വേണമെന്നാ ഞാൻ പറഞ്ഞത്. 32 വയസ്സിന് ശേഷം നിങ്ങൾ രക്ഷപ്പെടും. ഇപ്പോഴേ നല്ലോണം ശ്രമിക്കുക. ജാതകം നല്ല ജാതകമാണ്, വ്യാഴദശയിൽ സൂപ്പറായി വരും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷയിൽ കവിച്ച നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങളിപ്പം കണക്കൂട്ടിയ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കണം എന്നില്ല. നിങ്ങളെ 38-ാം വയസ്സിലൊക്കെ ആൾക്കാർ കണ്ണുതള്ളി പോകുന്ന രൂപത്തിൽ നിങ്ങൾ വളർന്നേക്കാം. അങ്ങനെയൊക്കെ ഇവിടെ സൂചനയുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അന്നേരം നിങ്ങളിങ്ങനെ അന്തം വിട്ട് മേലോട്ട് നോക്കും, എടാ ഇങ്ങനെ അയാളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ കേട്ടോ. അന്നേരം ഒന്ന് ഓർമ്മിച്ചുകളാ എന്നെ. നന്ദി വേണം, നന്ദി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കൊറോണയുടെ കഥയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ കൊറോണ, അപ്പോൾ എന്താണ് ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കൂടോത്രവും കൊറോണയും തമ്മിൽ 2 അക്ഷരം ഭയപ്പെടുത്തുകയാണ്. ഈ ഒരു ശാസ്ത്രം പഠിച്ചൊരു വ്യക്തി എന്നുള്ള രൂപത്തിൽ മഹാവിചാരവും ആഭിചാരം, മഹാഭിചാരം, ഈ 2 തരത്തിലുള്ള ആഭിചാരം, ക്ഷുദ്രാഭിചാരം എന്ന ഒരു വകുപ്പ്, മഹാഭിചാരം എന്നുള്ള മറ്റൊരു വകുപ്പ്, ഇത് പുസ്തകത്തിലുള്ളത് തന്നെയാണ്. അതിപ്പം പിന്നെ ഞാനതിനെ നിഷേധിച്ച് പറയില്ല, കാരണം ഞാൻ ശാസ്ത്രത്തിൻ്റെ അകത്തുനിന്ന് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ അതിൽ ക്ഷുദ്രാഭിചാരം, അത് വകുപ്പ് വേറെയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ എന്നോടൊരു പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് എൻ്റെ നാട്ടിലൊരു സ്കൂൾ ഉണ്ടാക്കിയിരുന്നു, അച്ഛൻ്റെ 27-ാം വയസ്സിൽ, വളരെ ചെറുപ്പത്തിൽ. അങ്ങനെ ഒരു മഹാൻ്റെ മനുഷ്യ മകനായി ജനിച്ച ഞാൻ അഭിമാനിക്കുന്നു. ആ അച്ഛൻ അന്ന് സ്കൂൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ 3 വാർഡിലെ ആളുകൾ, അതായത് ഈ സംഭവം നടക്കുന്നത് 70 കൊല്ലം മുമ്പെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ 3 വാർഡിലെ ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാണ്ടായി പോകുമായിരുന്നു. കാരണം ഒരു ഭാഗത്ത് പുഴയാണ്, ആ ഭാഗത്തേക്ക് പോയിക്കൂടാ. മറുഭാഗത്തുള്ള സ്കൂൾ കുറേ ദൂരെയാണ്.
അപ്പോൾ അങ്ങനെ പിന്നെ അച്ഛനൊന്ന് സ്കൂള് പണിതുകൊണ്ടാണ് ഒന്ന് രണ്ട് തലമുറ കൃത്യമായിട്ട് പേപ്പർ വായിക്കാനെങ്കിലും സാധിച്ചത് എൻ്റെ നാട്ടിലുള്ള. ഇതൊരു സത്യമായ കാര്യമാണ്. ഇതൊന്നും പിന്നെ എൻ്റെ നാട്ടുകാർ തന്നെ നൂറുകണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അന്ന് ഇപ്പം അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എൻ്റെ നാട്ടിൽ ആരും വിദ്യാഭ്യാസമില്ലാത്തവരോ അങ്ങനെ പിന്നെ ഇതൊക്കെ ഇല്ലാത്തവരോ ആരും ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ആ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, 50 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഈ സ്കൂള് പണിയുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ നേരിട്ട് പറഞ്ഞ കഥയാണിത്. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോയി. അതിന് മുമ്പേ അച്ഛൻ എനിക്ക് ഒരു 10-14 വയസ്സുള്ളപ്പോൾ പറഞ്ഞു തന്ന കഥയാണിത്. അപ്പോൾ അച്ഛൻ സ്കൂള് പണിയുന്നു, അച്ഛനന്ന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് എഞ്ചിനീയർ പഞ്ചായത്തു നിന്നോ എഞ്ചിനീയറോ ആരോ വന്നിട്ടാണ് അതിനൊക്കെ തേടേണ്ട കൊടുക്കേണ്ടത്. എന്നിട്ട് മാത്രമേ അതിന് പിന്നെ അവിടെ ചേരുന്ന മാഷൊക്കെ ശമ്പളമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അന്നേ KER അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം KER ഭയങ്കര പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നു, അതൊന്നും ഞാനിപ്പം ശ്രദ്ധിക്കാറില്ല. അന്നേ ഉള്ള നിയമങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഏതായാലും അച്ഛനെയു പിന്നെ ഒരു അന്ന് ഇതേപോലെ ഭയങ്കരമായ ഇതൊന്നും വേണ്ട, ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരബിത്തി മതി, പിന്നെ മൊത്തം ഇതൊന്നും വേണ്ട. ഇന്നത്തെ സ്മാർട്ട് റൂമും പോലെയുള്ള ക്ലാസ് റൂമൊന്നുമല്ല ഇന്നത്തെ. ഇതിനിടെ ഞാനൊരു സ്കൂളിൽ കയറിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാനും 4 കൊല്ലം മാഷ പണി എടുത്തതുകൊണ്ട് എനിക്ക് കൊതിയായിപ്പോയി. എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല, ഏതൊരു മായാലോകത്തിൽ പെട്ട പോലെ ആയിപ്പോയി ഞാൻ. സ്മാർട്ട് ക്ലാസ് റൂമിൽ കയറിയതാ, ഗവൺമെൻറ് സ്കൂള് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ലോകം ഭയങ്കരമായ നമ്മളെ കേരളമൊക്കെ ഭയങ്കരം പുരോഗമിച്ച് പോയി എന്ന് നന്നായിരിക്കട്ടെ. അപ്പോൾ അതിന് അന്ന് പക്ഷേ ഇതൊന്നും ഇല്ലല്ലോ, ഒരു അധികവും പല സ്കൂളും ഓലഷിട്ടും മറ്റൊക്കെയാണ്. അപ്പോൾ ഏതായാലും അച്ഛനന്ന് ഈ പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് പണിയുമ്പോൾ വരുന്ന ആശാരിമാർ മുഴുവൻ പണി നിർത്തി പോവുകയാണ്. അപ്പോൾ പണി നടക്കുന്നില്ല, അതിന് ചെറിയ പിന്നെ ആശാരിമാർ വന്ന് പണി ചെയ്യണമല്ലോ, നല്ല മേൽക്കൂരിയൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ, വാർപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എന്തപ്പോൾ ഇത് എല്ലാ പണിക്കാരും വന്നിട്ട് ഇങ്ങനെ പോയി കളയുന്നതെന്ന് വിചാരിച്ച് അച്ഛനാകെ തളന്നു. അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ഭാഷയിൽ, ഇങ്ങനെ അവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു, ഞാൻ ആ ബെഞ്ചിലിങ്ങനെ മലർന്നു കിടന്നു. എനിക്ക് സങ്കടം കൊണ്ടിങ്ങനെ ഇതെന്താണ് സംഭവം എന്നുള്ള, ഒരുത്തനും വന്ന പണിക്ക് നിൽക്കുന്നില്ല, എന്താണ് കാരണമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ ആ പണി ഷെഡിൻ്റെ മേലെ ഒരു ചിരട്ട കണ്ടു. അപ്പോൾ ഈ ചിരട്ട ഒരു കാരണവശാൽ അവിടെ വരേണ്ടതായിട്ടില്ല, മലത്തി വെച്ച ഒരു ചിരട്ടയാണ് അച്ഛൻ കിടന്ന അച്ഛൻ കാണുന്നത്. ചെറുപ്പക്കാരനായ എൻ്റെ പിതാവ് ഉടനെ തന്നെ, അന്ന് ഞാനൊന്നും ജനിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ അങ്ങനെ കയറി നോക്കി നോക്കി നോക്കുമ്പോൾ കൈ കൊണ്ട് തൊട്ടപ്പോൾ തന്നെ ഇത് മൊത്തം ചൊറിയാൻ തുടങ്ങി. അച്ഛൻ അത് താഴേക്ക് കൊണ്ടുവന്നു. അച്ഛനും നല്ല ഒത്ത ഫിസിക്കുള്ള വലിയ മനുഷ്യനാണ്, എന്നേക്കാളും കിളിരെല്ലാം കൂടിയിട്ടാണ്, ഒരു ആളൊരു സൈസ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് താഴേക്ക് കൊണ്ടുവന്നു. അച്ഛൻ കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ അതിൻ്റെ കാറ്റടിച്ചിട്ട് അച്ഛൻ്റെ മേലാകെ ചൊറിയാൻ തുടങ്ങി. അച്ഛൻ അന്നത്തെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളെടുത്ത് ഇതും എടുത്ത് പോയി. അപ്പോൾ ഇത് കണ്ണൻ ചിരട്ടയാണ്. ഇപ്പോൾ ചിരട്ടയ്ക്ക് രണ്ടുണ്ടല്ലോ, നമ്മളെ കണ്ണൻ ചിരട്ടയും മറ്റേ ഭാഗവും. ഇപ്പോൾ കണ്ണൻ ചിരട്ടയ്ക്ക് 3 ഓട്ടയുണ്ടാവും, ആ 3 ഓട്ട ഇതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നായ്ക്കുരുണ പൊടിയടക്കം പല വൃത്തികെട്ട വസ്തുക്കളും ഈ ചിരട്ടയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റടിക്കുമ്പോൾ മറ്റൊക്കെ ഇതിൻ്റെ തൂളികൾ, അതിന് ശരിയായ ഭാഷ ധൂളി, ആ ധൂളി ഇങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ, ബോഡിയിൽ വന്ന് പതിക്കുമ്പോഴാണ് ഈ ആശാരി ചൊറിഞ്ഞിട്ട് പോയി കളയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത്, അതാണ് ക്ഷുദ്രാഭിചാരം. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഇല്ലാത്ത വസ്തുക്കളൊന്നുമില്ല. തൊട്ടേ അച്ഛൻ്റെ കൈയൊക്കെ ചൊറിഞ്ഞ് ആകെ പണിയായി. അപ്പോൾ അച്ഛനോട് ഇത് ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു ആ നാട്ടിലുള്ള അന്നത്തെ ഒരു മന്ത്ര വളരെ പേരൊന്നും പറയുന്നില്ല, അയാൾ പറഞ്ഞു മാഷെ ഇത് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കിക്കളയും, ഇത് ഭയങ്കര സാധനമാണ്, പരിപാടിയാണ്, ക്ഷുദ്രാഭിചാരമാണ് ഇത്. അതിൽ അത് ഇതാണ്, അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ സമരം പൊളിക്കാൻ വേണ്ടി ചില സംഘടനകൾ നായ്ക്കുരുണ വിതരണം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എതിരാളികളുടെ സമരം നടക്കുന്നൊന്ന് കൂട്ടിക്കോ, 2 യൂണിയൻ. അപ്പോൾ ആ യൂണിയൻ്റെ അകത്ത് പിന്നെ ഈ സമരത്തിനില്ലാതെ സംഘടന, സമരത്തിന് വരുന്ന ഇത് സംഘടന, സമരം ചെയ്യുന്ന സംഘടന ഉണ്ടാകും. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കാത്തവരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സീറ്റിൽ റായ്ക്കുറിനെ പൊടി ഇട്ടിടും.
അത് പിന്നെ ഒരു ടീച്ചർ തുള്ളിപ്പോയി എന്ന് കേട്ടു ഞാൻ പണ്ട്. ടീച്ചർ പോയി സീറ്റിലിരിക്കലും ഇത് നായ്ക്കുരുടെ പൊടി കംപ്ലീറ്റ് ടീച്ചർ ഓടി പുഴയെ തുള്ളി എന്നാണ് കേട്ടത്. അങ്ങനെ ഒരനുഭവം ആ എൻ്റെ ചെറുപ്പത്തിൽ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നായ്ക്കുരുണ പ്രയോഗമൊക്കെ ഈ പിന്നെ പണ്ടേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ക്ഷുദ്രാഭിചാരത്തിന് ഉപയോഗിക്കും, അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അകത്ത് ഈ തലമുടി കത്തിച്ചതും അത്തരത്തിലുള്ള പിന്നെ നികിഷ്ട വസ്തുക്കൾ, എന്താ പറയുക, നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള വസ്തുക്കളുണ്ടല്ലോ, അത് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ കണ്ണൻ ചിരട്ടയിലാക്കിയിട്ടാണ് ഇതിന് അവിടെ വെച്ചത്. വളരെ ശാസ്ത്രീയമാണത്. ആ ആഭിചാരം, ക്ഷുദ്രാഭിചാരം, അത് വന്ന നാല് പണിക്കാർ പോയി കളഞ്ഞു, നാല് ആശാരിമാർ പോയി. അപ്പോൾ അച്ഛനിത് എടുത്ത് കളഞ്ഞു, പുഴയിൽ കൊണ്ടു ഒഴുക്കി. പിന്നെ വന്ന ആശാരി കൃത്യമായി പണി തീർത്തു, അച്ഛൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടി, മാഷെ അവിടെ ചേർക്കുകയും ചെയ്തു. ഇത് നടന്ന സംഭവമാണ്, ഉണ്ടാക്കി പറയുന്നതല്ല. പക്ഷേ ഈ മഹാഭിചാരം എന്ന് പറയുന്ന കാര്യം അത് ചെയ്യാൻ അറിയുന്നവർ വളരെ വളരെ കുറവാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നു, എനിക്കറിയും. പൂർണ്ണമായിട്ട് നേരിട്ട് ബോധ്യമില്ലാതെ, ക്ഷുദ്രാഭിചാരം ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. മറ്റേത് മഹാഭിചാരം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നുകൊണ്ട് മന്ത്രം ശക്തിയാൽ ഈ അപാരമായ കഴിവുള്ള വ്യക്തി അങ്ങനെ പല മായയും കാണിക്കുമെന്ന് പറയുന്നു. അതാണ് ഒന്നു കുറേ 40 തെയ്യങ്ങളെ പണ്ട് ഗുരുക്കളച്ഛൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നില്ലേ, അത് മിത്താണെന്ന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ചെറക്കൽ തമ്പുരാൻ എന്നാൽ പിന്നെ ഞാനൊന്ന് നിൻ്റെ തെയ്യത്തെ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നു കുറേ 40, അതായത് 39 തെയ്യങ്ങളെ കെട്ടിയാടിച്ച് മുമ്പിൽ തമ്പുരാൻ്റെ മുമ്പിൽ തെയ്യങ്ങൾ നിരന്നു എന്നാണ് പറയുന്നത്. അവിടുന്ന് ഒരു എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞു, അങ്ങനെ നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുക്കളച്ചൻ വടി ചുഴറ്റി എറിഞ്ഞതാണ്, അത് പോയി വീണത് നീലേശ്വരത്തിൻ്റെ അപ്പുറമാണ്, അവിടം വരെയുള്ള സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. ഇപ്പോഴും ഗുരുക്കളച്ചൻ്റെ സ്ഥലം അവിടെ ഉണ്ട്. ഗുരുക്കളച്ചൻ്റെ ഈ തെയ്യങ്ങൾ ഈ കണ്ണ് കെട്ടാൻ നോക്കുമ്പോൾ എൻ്റെ ഗുരുക്കളച്ചാന്ന് വിളിക്കാതെ ഒരു ഒറ്റ കോലധാരിയും ഉണ്ടാവില്ല കണ്ണൂർ. കണ്ണൂരിന്നല്ല, പൊതുവെ തെയ്യത്തിൻ്റെ അതിനെ ഹൃദയത്തിൽ ആവാഹിച്ച ഒരു കോലധാരി ഗുരുക്കളച്ചനെ സ്മരിക്കാതെ പൊയ്ക്കണ്ണ് വെക്കില്ല. അത് അപ്പോൾ ആ ഗുരുക്കളച്ചൻ അന്നെറിഞ്ഞ വടി നീല, ഇപ്പം ഗുരുക്കളച്ചൻ്റെ സമാധി അവിടെ ഉണ്ട് നീലേശ്വരത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ പല മായകളും ഉണ്ട്, അതൊന്നും ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ മറിച്ച് ഈ പറയുന്ന മഹാഭിചാരങ്ങൾ ചെയ്ത ആളുകൾ, ചെയ്യാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് അത് അത്തരം കഴിവുള്ളവരുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അന്ന് പഴയ കാലത്ത് അത്തരം ആളുകളുണ്ടായിരുന്നു. പിന്നെ ഒരാളെ എനിക്കറിയാം, അയാൾക്ക് 8 വിരലും ഉണ്ടായിരുന്നില്ല. അയാളിങ്ങനെ സ്പൂൺ ഇങ്ങനെ പിടിച്ചിട്ട് ചോറിങ്ങനെ എടുത്തിട്ട് വായിൽ തട്ടുമായിരുന്നു ചെയ്തത്. 8 വിരലും നശിച്ചുപോയി. അയാളെപ്പറ്റി അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് അത് ഈ പണിയെടുത്തിട്ടാണെന്നാണ്. പക്ഷെ അയാൾ എടുത്തത് ക്ഷുദ്രാഭിചാരാണോ മഹാഭിചാരാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ നേരിട്ടുള്ള അറിവാണ്. ഇയാളെ കൈ ഞാൻ കണ്ടതാണ്, ആരോ പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ വീട്ടിൽ വന്നതാണ്. എൻ്റെ വീട്ടിൽ വന്നു ഇയാൾ, എൻ്റെ ദേവിയെ കണ്ടപ്പോൾ എൻ്റെ കാലിനും വീണു, ദേവിയുടെ മുമ്പിലും വീണു. ഞാൻ സ്ഥലം മാറിപ്പോയി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ 8 വിരലും ഇല്ല. അപ്പോൾ ഇയാൾ പേടിച്ചുപോയി എൻ്റെ ദേവിയെ കണ്ടിട്ട്. എന്താ ദേവി കാണിച്ചു കൊടുത്തയാക്കെന്ന് എനിക്കറിയില്ല. ദേവി തനിസ്വരൂപം കാണിച്ചോ, ഇയാൾ എന്തിനാ എൻ്റെ കാലിനും വീണു എന്ന് എനിക്കറിയില്ല. ഒരു അന്ന് തന്നെ അയാൾക്ക് എന്നെക്കാളും 10-30 വയസ്സ് ജാസ്തിയാണ്. അപ്പോൾ അയാൾ എനിക്ക് അബദ്ധം പറ്റിയതാ, ഞാൻ വേറൊരാൾ പറഞ്ഞിട്ട് വന്നതാണ്, മാപ്പാക്കണം, ഇങ്ങനെയുള്ള സ്ഥലമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ മുമ്പിലും വീണു, എൻ്റെ കാലിനും വീണു. ഞാനൊരു 100 രൂപ എടുത്ത് കീശയിൽ ഇട്ട് കൊടുത്തു, പോടുമെന്ന് പറഞ്ഞു. ഇത് നടന്ന സംഭവമാണ്. ഇങ്ങനെയൊക്കെ പലതും നമ്മളിപ്പോൾ ഈ ആ മഹാവിചാരം ഉണ്ടോ ക്ഷുദ്രാഭിചാരം ഉണ്ടോ എന്ന് വെച്ചാൽ, ക്ഷുദ്രാഭിചാരം ഇങ്ങനെ അത് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഈ 8 പേരുടെ പോയ ആളെ കഥയും എനിക്കറിയാം. ഈ പറയുന്ന വീട്ട് പറമ്പത്ത് കൊണ്ടേ കുഴിച്ചിട്ടിട്ട് കള്ള തകിടെടുക്കുന്ന കള്ളസ്വാമിയെയും എനിക്ക് നേരിട്ടറിയാം. പക്ഷേ ഇന്നലെ ഇപ്പം പ്രസിഡൻറ്റ് സുധാകരൻ്റെ വീട്ടിൽ, KPCC പ്രസിഡൻറ്റിൻ്റെ വീട്ടിലെടുത്ത തകിടുകൾ അത് ഇതേപോലെ വ്യാജമാണ്.
അത് കാണുമ്പോൾ തിരിയുന്നുണ്ട്. അതുതന്നെയാണ് വി എം സുധീരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചെന്നും പറയുന്നത്. ഏതായാലും ഈ ആധുനിക കാലത്ത് ഇത്തരം ചിന്തകളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത് തന്നെ നാണക്കേടാണ്. ഇതൊക്കെ പിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഭയക്കുന്നവൻ ഭയന്നു പോകും, നമ്മളെപ്പോലെയുള്ളവൻ്റെ അടുത്ത് ചിലവാകുകയും ഇല്ല. അപ്പോൾ അത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൊറോണയെ കൊണ്ട് പറഞ്ഞതുപോലെ കൊറോണ പിടിച്ച് മരിച്ചവർ മഹാഭൂരിപക്ഷവും ഭയന്നിട്ട് മരിച്ചവരാണ്. ഇത്തരം സംഭവങ്ങളുണ്ടായാൽ മനുഷ്യൻ്റെ മാനസിക നില വരെ പാവപ്പെട്ട ഒരു ശരാശരിക്കാരൻ്റെ മാനസിക നില വല്ലാതെ അപകടത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾ ഭയന്നു പോകരുത്. എൻ്റെ ഈ വാക്കുകൾ ഓർമ്മിക്കണം. ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തിരിയാതൊരു കാര്യവും ഇല്ല. അതായത് ഇനി കുറച്ചുകൂടി അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സമയം ആ ശരി, പറയൂ. ഡേറ്റ് പറയൂ. 4/6/63. 4/6/63. ഓക്കെ. രാവിലെ 5 മണി. 5:05. 5:05. ഓക്കെ ഓക്കെ. വൈഫിന്റെ കാരണം. ശരി. ജ്യോതി നക്ഷത്രം. അതെ അതെ. ഒരു കാര്യം അറിയാന്ന് വെച്ചാൽ, അവര് കുറച്ചു കാലമായിട്ട് ഞങ്ങൾ അവരുടെ കുടുംബത്തില് അവരുടെ കുടുംബസ്വത്ത് വായിച്ചിട്ട് സഹോദരി കുറച്ച് ഇവളുടെ സ്ഥലം കൈയടക്കിയിട്ട്, അപ്പൊ അത് ഇവൾക്ക് റോഡിന് സ്ഥലം കൊടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഈ കേസ് ടേക്കപ്പ് ഒരു വില്ലേജ് എല്ലാം കേസ് ടേക്കപ്പ് എടുത്തോ കുറച്ച് മേലെ എത്തിയിട്ടുണ്ട്. കലക്ടർ എത്തിയിട്ടുണ്ട്. അവരൊരു ഹിയറിംഗിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലും അനുകൂലമായ സ്ഥിതി വരുമോ? ഇപ്പൊ അഷ്ടമത്തിൽ വ്യാഴം നടക്കുന്ന സമയമാണ്. മോഹഭംഗമാണ് ഫലം. ബുധന്റെ അകത്ത് ശനിയുടെ അപഹാരവും നടക്കുന്നു. വലിയൊരു അനുകൂല സമയമായിട്ട് ഇപ്പം പറഞ്ഞുകൂടാ. ഒരു ഈ ഒരു വർഷം കഴിഞ്ഞാൽ 9 വ്യാഴം സഞ്ചരിക്കുന്ന ആ സമയം കുറേയും കൂടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അതായത് അടുത്ത വിഷുവോട് കൂടിയിട്ട് ഇപ്പം അതിനനുകൂലമായ ഒരു സമയം. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് പൊതുവേ നമ്മൾക്ക് മനസ്സിന് എല്ലാത്തിനും ഒരു മൗഢ്യം വരികയാണ് ചെയ്യുക. പലപ്പോഴും മനസ്സിന് ദുഃഖം വരിക, അല്ലെങ്കിൽ ഒരുതരം മൂഡ് ഓഫ് ഉണ്ടാവുക, സന്തോഷകരമായ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതൊക്കെ ഈ ആരോഗ്യം ഇങ്ങനെ ഇവർക്ക് അത്ര വലിയൊരു സബ്ജക്റ്റായിട്ട് കാണുന്നില്ല. പണ്ടത്തെ ദേഷ്യം വരല്ലോ ഇപ്പം കുറഞ്ഞില്ലേ? അത്ര വലിയൊരു ആരോഗ്യ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഞങ്ങൾ ഈ ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കണമല്ലോ. ഏതൊരു കാര്യത്തിലും അങ്ങനെയല്ലേ വിജയത്തിലേക്ക് വരിക? അത് യാതൊരു സംശയമില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടേതായ ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ശരി ശരി. ചെറുകുന്ന അമ്മയെ തന്നെ ആശ്രയിക്കുക. ഓക്കെ ഓക്കെ. പിന്നെ വേറെ വല്ല പരിഹാരങ്ങളും വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്. ഭയം, നമ്മൾ ഭയത്തിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത്. അതാണ് ഒറിജിനൽ ദൈവവിശ്വാസിക്ക് ഭയം കുറയുമെന്ന് പറയുന്നത്. സത്യമാണത്. എനിക്കൊന്നും ഞാനൊന്നും ഒന്നിനെയും ഭയക്കുന്നില്ല. അതിൻ്റെ കാരണം വിശ്വാസം ഉറച്ചു കഴിഞ്ഞു. വിശ്വാസം ഉറച്ചു കഴിഞ്ഞവന് അവന് ഭയരഹിതമായ മനസ്സ് തന്നെയാണ് ദൈവം പ്രദാനം ചെയ്യുക. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കൂടോത്രം മറ്റേത് മറിച്ചത് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും അയാളെ ബാധിക്കില്ല. അതിൻ്റെ ഒരു എന്താണ്, ഈ ശരിയായ വഴിയിലല്ലാതെ മറ്റു വഴികൾ സഞ്ചരിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ വല്ലാതെ ഭയന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പരിപാടി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങൾ ഇത്തരം ഇതിൽ പിന്നെ ഇങ്ങനെ തട്ടിപ്പുകാരുടെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ആദ്യം കൊണ്ടേ കുഴിച്ചിട്ടിട്ട് പിന്നെ വന്ന് എടുത്തിട്ട് അവൻ കാശ് അടിച്ചു മാറ്റുന്ന പരിപാടിക്കൊന്നും തലവെച്ച് കൊടുക്കരുത്. അത് ഏത് വലിയ തന്ത്രിയായാലും ശരി, ഏതവനായാലും ശരി, അതിൻ്റെ ഒക്കെ പിന്നിൽ
ഈ പറയുന്ന പരിപാടി തന്നെയാണ്. ഒരു ശൂല ഇങ്ങനെ തകിടിൻ്റെ അകത്ത് വരച്ചിട്ട് വീഡിയോ കുഴിച്ചിട്ടാൽ ഉടനെ തന്നെ വേറെ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതങ്ങനെയല്ല അതിൻ്റെ പരിപാടി. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ കോഴിമുട്ടയുടെ മുകളിൽ എന്തെങ്കിലും കുറേ അറബി അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് സംഭവിച്ചു പോകുന്നൊക്കെ പറയുന്നൊക്കെ അത്തരത്തിലുള്ള ആളെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. വയറ്റുപഴപ്പ ഹിന്ദു എന്നോട് പറഞ്ഞ നേരിട്ട് പറഞ്ഞ ഒരു ഭാവം മനുഷ്യനുണ്ട്. അവർ എന്തിനാ ഈ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചു. വയറ്റുപഴപ്പ ഹിന്ദു എങ്ങനെയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ശരി വയറ്റുപഴപ്പ്, ഞാനെന്തു ഒന്നും പറയാൻ പോയില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കോഴിമുട്ടയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ചെങ്ങായി. അപ്പോൾ അത് വയറ്റുപഴപ്പാന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ജാണ് വയറിനാണല്ലോ നമ്മളെല്ലാവരും. എനിക്ക് ദൈവ സഹായിച്ച് ഇങ്ങനെ ഒരു കല്ല് കച്ചവടം ഒത്തുകിട്ടിയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പണിക്ക് പോണ്ടി വന്നില്ല. ദൈവം തന്ന കൈപുണ്യം കൊണ്ട് കല്ല് കൊടുത്താൽ എന്തോ നന്നാകുന്നു ഒരു വർത്തമാനവും വന്നു. അതെൻ്റെ മഹാഭാഗ്യം. അതുകൊണ്ട് എനിക്ക് രണ്ടാം നമ്പർ പണിക്കൊന്നും പോണ്ടി വന്നില്ല. അതുപോലെ അല്ലല്ലോ പലരും ജീവിക്കാൻ വേണ്ടി പെടാപ്പെടുപ്പ് പെടുകയല്ലേ മനുഷ്യർ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഇത് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാ മംഗളങ്ങളും മംഗളരൂപത്തിൽ തരുന്ന ഒരാളാണ് എല്ലാം. അതായത് അത് ഒരു വലിയ അർത്ഥതലങ്ങളുണ്ട് അതിന്. മംഗളകരമായ കാര്യങ്ങൾ മംഗളകരമായി തന്നെ ചെയ്തു തരിക, അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നു, അത് മംഗളമാവണ്ടേ? ഒരു മംഗളകരമായ കാര്യമല്ലേ? അത് മംഗളമാക്കി തന്നെ ദേവി തരും, അതാണ്. ദേവിയ ശരണാഗതി അടഞ്ഞവനാണേ ഇതൊക്കെ. സർവമംഗളമാംഗല്യേ ശിവേ, ശിവേന്ന് പറഞ്ഞാൽ ശിവൻ്റെ പിന്നെ ശ്രീലിംഗം. സർവാർത്ഥ സാധികേ, പിന്നെ ചതുർവിധമായ പുരുഷാർത്ഥങ്ങൾ, ധർമ്മമാർത്ഥം കാമം മോക്ഷം. ധർമ്മമാർഗത്തിലാണ് നിനക്ക് സഞ്ചരിക്കേണ്ടതെങ്കിൽ തഥാസ്തു, അങ്ങനെ ആവട്ടെ. അല്ല നിനക്ക് പണമാണോ വേണ്ടത്? ശരി, നിനക്കത് തരും, അതേത് രൂപത്തിലും തരും, അതാണ്. എനിക്കൊന്നും ദേവിയെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം പണത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യമാണ് പറയുന്നത്. ധർമ്മം അർത്ഥം, പിന്നെ കാമം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അതിന് സെക്സ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇതിനിടെ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞപ്പോൾ വലിയ ചൊറയുണ്ടായിരുന്നു. അയാൾ അത് കാമം അർത്ഥം പിന്നെ ആഗ്രഹം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ അതങ്ങനെ പ്രയോഗിക്കില്ല, അയാളൊന്ന് സ്റ്റൈലാക്കിയതാണ്. അപ്പോൾ കാമം എന്ന് പറഞ്ഞു ആഗ്രഹം, ധർമ്മം അർത്ഥം കാമം മോക്ഷം, നാലാമത്തേതാണ് മോക്ഷം. അപ്പോൾ ഈ നാല് ചതുർവിധമായ പുരുഷാർത്ഥങ്ങളും സാധിപ്പിച്ചു തരുന്നവളാണ് ദേവി. ശരണ്യേ, അതാണ് ശരണം പ്രാപിക്കണം നമ്മൾ. മൂന്ന് കണ്ണുള്ളവളാണ് ത്രംബകേ എന്ന് പറഞ്ഞാൽ, മൂന്ന് കണ്ണുള്ളവൾ. ഗൗരി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ നിറമുള്ളവൾ. അപ്പോൾ സ്വർണത്തിൻ്റെ നിറമുള്ള ഈ മഹാദേവിയെ നമ്മൾ വിധിയാംവണ്ണം ആരാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഭക്തിക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് ഉയർന്നവന് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അല്ലാതെ അവന് വെറുതെ ഇങ്ങനെ സമയം പോയിക്കോ, അവനോ അവനിങ്ങനെ പിറുപിറുക്കും, കുറ്റവും പറയും ദേവിയെ. ശരണാഗതി പൂർണ്ണമല്ല, അതുകൊണ്ടാണ്. അതൊരു തരം മാനസികമായ അവസ്ഥയാണ്. വെറുതെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലൊന്നും ദേവി അങ്ങ് പ്രസാദിച്ച് കളയും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്, ഒന്നുമില്ല. ചില ആൾ ഇങ്ങനെ ഒന്ന് പോയി തൊഴുക പോലില്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതാണ്. എന്താണ് കളിക്കുന്നത് ആർക്കറിയാം? ശരിക്കും ശിവനെയൊക്കെ തുങ്കമൗലി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉയർന്ന കരങ്ങളാൽ തൊഴണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ദേവിയെ നമസ്കരിക്കുകയാണ് വേണ്ടത്. വെറുതെ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കുറ്റവും പറയും ദേവിയെ, ഒരു കാര്യമില്ല. അപ്പോൾ ശരണാഗതി അടഞ്ഞവന് ഈ സ്വർണവർണ്ണത്തിലുള്ള ഗൗരി അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. അത് അന്ധവിശ്വാസമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് പറഞ്ഞോട്ടെ. നീ ഇപ്പം പറയുന്നത് അന്ധവിശ്വാസമല്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാണ്? അതെൻ്റെ ബോധ്യമല്ലേ, എൻ്റെ ബോധ്യം ഞാൻ പറയുന്നു. അത് വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടും രണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. കൂടോത്രം എന്നുള്ള അന്ധവിശ്വാസമാണ്. അതിൻ്റെ അകത്തുള്ള കൈവഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. അതൊരു ഒരു ജ്യോതിഷി എന്നുള്ള രൂപത്തിൽ അതിന് പിന്നെ എനിക്ക് നിഷേധിച്ച് പറയാൻ പറ്റില്ല. ക്ഷുദ്രാവിചാരവും മഹാവിചാരത്തെക്കുറിച്ച് പിന്നെ ജ്യോതിഷത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതിനൊരു പഠനം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഇത് നിഷേധിച്ച് പറയാനൊന്നും പറ്റില്ല ഒരു ഒറിജിനൽ ജ്യോതിഷിക്ക്. ആ സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഹാവിചാരം ചെയ്യാൻ അറിയുന്നവർ ഇന്ന് എന്താ പറയുക, ഗുരുക്കളച്ചനെ പോലെയുള്ള ആൾക്കാർ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നെല്ലാം വ്യാജമാണ്. ആർക്കും ഇന്ന് അത്തരത്തിലുള്ള സിദ്ധി വരുത്താനുള്ള സമയമോ പിന്നെ ഇതോ ഒന്നുമില്ല.
ഒക്കെ കലിയുകയല്ലേ. വല്ലാതെ ജാട കളിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്നല്ലാതെ പിന്നെ സ്വയം ഇങ്ങനെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് ഒരു കഴിവും ഉണ്ടാവില്ല, വെറുതെ പറയുന്നതാണ്. ഞാൻ അത്ര കുറേ ആൾക്കാരെ പഠനം നടത്തിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി നമ്മളൊരു ഫീൽഡിൽ, ഇപ്പോൾ ഈ ഫീൽഡിൽ ഞാനിപ്പോൾ 28 വർഷമാകാനല്ലോ, അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ ഗുരുവും അതിനു മുമ്പേ 10-40 വർഷം ഈ ഫീൽഡിൽ പിന്നെ മുടിചൂടാൻ മന്നായിട്ട് നടന്ന ആളാണ്. അദ്ദേഹവും എനിക്ക് ആ അവക വിഷയങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പിന്നെ മറ്റുള്ളവർ പറയുന്ന പോലെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളെ തെറ്റായ വഴിയിലേക്കല്ല നയിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും തകിടോ മുട്ടയോ എന്നും കണ്ടിട്ട് ഭയന്നു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ഒരു പരിധിവരെ വേവ് കുറവിൻ്റെ ലക്ഷണമാണ്. മര്യാദക്ക് ബന്ധിട്ടില്ല, അതാണ്. വെന്ത് ശരിയായ ബുദ്ധിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ബുദ്ധിക്ക്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെയാണ്, നല്ല ബുദ്ധിയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നിസ്സാരം പോലെ തള്ളും. ഇത് ഏൽക്കുന്നവൻ്റെ അടുത്താണ് ഏൽപ്പിക്കുക, അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക. അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പണം പിടുങ്ങൽ തന്നെയാണ് മുഖ്യ പരിപാടി. അതുകൊണ്ട് നിങ്ങളൊന്നും അതിലും അത്തരം കാര്യങ്ങൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കുക. അഥവാ ഏത് തരത്തിലുള്ള ദോഷങ്ങളും ദേവി മാറ്റാനുള്ള ദേവിക്ക് കഴിവുണ്ടെന്നും വിശ്വസിക്കുക. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം നമ്മളെ ഏത് തരത്തിലുള്ള ദോഷങ്ങളും മാറ്റാൻ മോഹൻലാൽ പോലും പോയി ചെയ്ത മാമാനത്തെ മറികൊത്തൽ, അത് ഏറ്റവും വളരെ ഉത്തമമാണ്. അതേപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. മനസ്സിനെന്തെങ്കിലും ശങ്ക തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്കുക. അതൊരു മനസ്സിനൊരു ശാന്തി തരുന്ന ഒരു പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. പിന്നെ പിന്നെ അല്ലാതെ പിന്നെ കൂടുതൽ മന്ത്രങ്ങളോ കാര്യങ്ങളോ ജപിക്കണമെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക. എന്നിട്ട് അതെല്ലാം ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുഭവത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയല്ലേ. ഇത് വെറുതെ ഒന്നിനെ അന്ധമായിട്ട് അങ്ങോട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ അത് സ്വയം അറിയില്ലെങ്കിൽ അറിയുന്നവനോട് ചോദിച്ച് മനസ്സിലാക്കുക. വെറുതെ ഇത്തരം ആൾക്കാരുടെ പുറകെ പോകാതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനും അതേപോലെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ജ്യോതിഷത്തിലുള്ള രത്നങ്ങൾ വാങ്ങേണ്ടവർക്കും ഒക്കെ എന്നെ ബന്ധപ്പെടാം. അതും അത് നിൻ്റെ മാത്രം ഒരു തട്ടിപ്പല്ലേ നിങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോൾ ചിന്തിച്ചോളൂ. ഈ കേരളത്തിൽ 1500 ജ്വല്ലറിയിൽ കൊടുക്കുന്ന സാധനം ഞാനും കൊടുക്കുന്നുള്ളൂ. എൻ്റെ തട്ടിപ്പാണെങ്കിൽ 1500 ജ്വല്ലറിയും തട്ടിപ്പാണ്. അതുകൊണ്ട് അത് അപ്പരിപ്പിവിടെ വേവില്ല. ഞാനങ്ങനെ ശാസ്ത്രത്തിൽ പറയാതെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. ഇതൊരു സ്റ്റൈലും സാധനമല്ലേ. ഇത് കയ്യിലിട്ടാൽ തന്നെ വർക്കത്തല്ലേ. ഇതിപ്പോൾ ഒരു നവരത്നമൊക്കെ കയ്യിലില്ലെങ്കിൽ, ഒരു ബാങ്കിൽ ലോണ് കിട്ടണമെങ്കിൽ തന്നെ മാനേജർക്ക് ഒന്ന് കയ്യിൽ നോക്കുമ്പോൾ ഒരു നവരത്നം ഉണ്ടെങ്കിൽ ലോണ് വേഗം പാസ്സാക്കില്ലേ. അല്ല, ഇപ്പം സി സ്കോർ നോക്കുക, വേറെ കാര്യം. എന്നാലും കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ കയ്യിൽ നവരത്നമെല്ലാം ഉണ്ടെങ്കിൽ ആ ഇവനൊരു അടക്കാനുള്ള വഴിയുണ്ട്, 80,000 റുപ്യേൻ്റെ മോതിരം ഉണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇടുന്നത് നല്ലതായി, ശരിയാ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വന്ന് മേടിക്കാം, എന്നെ നന്നാക്കാൻ വന്ന് മേടിക്കണ്ട. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അത് പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഇവനെ അങ്ങ് നന്നായി പോകുന്നു. എന്നെ ദേവി നന്നാക്കിയതാ, ഇനി നിങ്ങളാരും വന്ന് നന്നാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നന്നാണെങ്കിൽ വേണമെങ്കിൽ ഐശ്വര്യമുള്ള സാധനം വേണമെങ്കിൽ അത് പൂജയിലും വിളക്കിൻ്റെ മുമ്പിൽ കിട്ടും. കിട്ടുമ്പം വളരെ ഗുണം ചെയ്യും അത്. പിന്നെ 1000-ആക്കി കൊടുത്തിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് കൂടോത്രം പോലെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം. ഞാൻ എൻ്റെ തരികിട പരിപാടി കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് വിചാരിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് ഞാൻ പകവച്ച് തരുന്നു. അതുകൊണ്ട് ജ്യോതിഷം പിന്നെ ഇനി ഓൺലൈനിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പിന്നെ ഗൂഗിൾ പേ വഴി പൈസ അയച്ചുകൊണ്ട് അങ്ങനെയും അറിയാം. പിന്നെ 9388500419 എന്നുള്ള ഈ നമ്പറിലാണ് ഇതൊക്കെ അയക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. വാട്സാപ്പും ഇതിൽ തന്നെയാണുള്ളത്. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.